വയനാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലെ ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ നിയോജക മണ്ഡലങ്ങളിലും LDF നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. കസ്തൂരിരംഗൻ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. ഹാഡ്ഗിൽ റിപ്പോർട്ട് എല്ലാ കാലത്തും ചിലരിങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്ന് മാത്രമേ നാം കാണേണ്ടതായിട്ടുള്ളൂ. പക്ഷെ അതിലും നമുക്ക് പ്രതിഷേധമുള്ള പല കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇവരെല്ലാം മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ എതിർക്കുന്നത്? അത് പറയാം. അതിനു മുമ്പ് എന്താണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടെന്നും പശ്ചിമഘട്ടത്തിന്റെ പ്രാധാന്യം എന്തെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. 6 സംസ്ഥാനങ്ങളും 44 ജില്ലകളും 142 താലൂക്കുകളിലുമായി പരന്നുകിടക്കുന്ന പ്രദേശമാണ് പശ്ചിമഘട്ടം. 6 സംസ്ഥാനങ്ങളുടെ ജലസ്രോതസ് കൂടിയാണ്. ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പിനെയും സന്തുലിതാവസ്ഥയെയും ബാധിക്കുന്ന ഈ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കുവാനായി 2010 മാർച്ചിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം 14 വിദഗ്ധരടങ്ങുന്ന ഒരു സമിതിയെ നിയോഗിക്കുന്നു. മാധവ് ഗാഡ്ഗിൽ ആയിരുന്നു സമിതിയുടെ അധ്യക്ഷൻ. സമിതിയുടെ പ്രധാന വിഷയങ്ങൾ ഇതായിരുന്നു. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം പശ്ചിമഘട്ട മേഖലയിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി അതിരുകൾ അടയാളപ്പെടുത്തുക. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണം, പരിപാലനം, പുനരുജ്ജീവനം തുടങ്ങിയവയ്ക്ക് ആവശ്യമായ ശുപാർശകൾ സമർപ്പിക്കുക. ഈ പ്രദേശങ്ങളെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി വിജ്ഞാപനം ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കുക തുടങ്ങിയവ സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ സമിതിയോട് കേന്ദ്രം ആവശ്യപ്പെട്ടു. സമിതി നിർദ്ദേശിച്ച കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. മണ്ടയ്ക്കൽ പനത്തടി, പൈതൽ മല, ബ്രഹ്മഗിരി, തിരുനെല്ലി. പരിസ്ഥിതി പ്രാധാന്യമുള്ള വയനാടിൻ്റെ ഭാഗങ്ങൾ കുറുവ ദ്വീപ്, കുറ്റ്യാടി, പെരിയ, കൽപ്പറ്റ, നിലമ്പൂർ, മേപ്പാടി, സൈലന്റ് വാലി, മണ്ണാർക്കാട്, ശിരുവാണി, മുത്തുക്കുളം, നെല്ലിയാമ്പതി, പറമ്പിക്കുളം, പീച്ചി, വാഴാനി, പൂയംകുട്ടി, തട്ടേക്കാട്, ഇടമലയാർ, മൂന്നാർ, ഇരവികുളം, ചിന്നാർ, ഏലമലക്കാടുകൾ, പെരിയാർ, റാന്നി, കോന്നി, ഗുഡ്രീക്കൽ, കുളത്തൂപ്പുഴ, തെന്മല, അഗസ്ത്യമല, നെയ്യാർ, പേപ്പാറ. ഇവയൊക്കെയാണ് കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി ഈ റിപ്പോർട്ടിൻ്റെ നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. തേയില, കാപ്പി, ഏലക്ക, റബ്ബർ, വാഴ, പൈനാപ്പിൾ തുടങ്ങിയ മണ്ണൊലിപ്പിന് കാരണമാകുന്ന ഒരു കൃഷിരീതികളും പാടില്ല. പ്ലാസ്റ്റിക് ഉപയോഗം 3 വർഷം കൊണ്ട് നിർത്തണം. 3 മേഖലകളും ജൈവ കൃഷിയിലേക്ക് മാറണം. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളോ ഹിൽ സ്റ്റേഷനോ പാടില്ല. വനഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ പാടില്ല. പുതിയ ഖനനം അനുവദിക്കരുത്. 2016 മേഖല 1 ഖനനം പൂർണ്ണമായും നിർത്തണം. പരിസ്ഥിതി മലിനമാക്കുന്ന റെഡ്, ഓറഞ്ച് കാറ്റഗറി വ്യവസായങ്ങൾ മേഖല 1 അനുവദിക്കരുത്. മണൽവാരലിനും പാറ പൊട്ടിക്കലിനും പുതിയ അനുമതി നൽകരുത്. വലിയ കാറ്റാടി പദ്ധതികൾ പാടില്ല. കാലാവധി കഴിഞ്ഞ ജലവൈദ്യുതി പദ്ധതികൾ ഡീകമ്മീഷൻ ചെയ്യണം. ഏകവിള തോട്ടങ്ങൾ പാടില്ല. റോഡ് വികസനം പരിസ്ഥിതിയാഘാത പഠനങ്ങൾക്ക് ശേഷം മാത്രമേ ആകാവൂ. പുഴകളുടെ തിരിച്ചുവിടൽ അനുവദിക്കരുത്. കാവുകളും കണ്ടൽക്കാടുകളും സംരക്ഷിക്കണം. ഇവയൊക്കെയാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ നിർദ്ദേശങ്ങൾ. എന്നാൽ മണൽ ക്വാറി മാഫിയകളുടെ നിരന്തര എതിർപ്പ് മൂലം കോടതികൾ കയറിയിറങ്ങിയ ഈ റിപ്പോർട്ട് ഇന്ന് നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. ഓർക്കുക, ഇനിയെങ്കിലും മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദുരന്തങ്ങൾ വയനാട്ടിൽ മാത്രം ഒതുങ്ങില്ല, കേരളം മുഴുവൻ അത് വ്യാപിക്കും എന്നുറപ്പാണ്.